ബിഗ് ബോസ് എല്ലാവരും ഇങ്ങനെ എല്ലാ കൊല്ലവും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയുടെ സ്നേഹം ആ അമ്മയുടെ കരുതൽ കണ്ടോ? അമ്മയിസ് റോക്കിംഗ് ഇൻ ബിഗ് ബോസ്. രണ്ടാം ദിവസം ഉച്ചയ്ക്ക് 1:05. എന്റെ കളിക്കുന്നാടാ നീ, കളിപ്പുള്ളയാണോടാ? ഇനി ഞാൻ പറയാ, അത് കേട്ടാ മതി. സീരിയല്ല അഭിനയത്തിന്റെ ഒരു ഗുണമുണ്ടല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോ, ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇന്നലെ പറഞ്ഞു 9:30 ആവുമ്പോ നമ്മൾ ടേബിളിൽ വെക്കും, എല്ലാരും വന്ന് കഴിക്കുക കഴിക്കാൻ നമുക്കറിയില്ല, അത് കറക്റ്റ് ചെയ്യാ. അവരോട് പ്ലേറ്റും കഴിക്കുക, അതൊരു മര്യാദയുടെ ഭാഗമാണ്. ഞാൻ ക്ലീനിങ് ഉണ്ടെങ്കിലും ഇല്ല, അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാ, ഇല്ലെങ്കിൽ ഇടുക, അവര് കഴുകും. ഓക്കെ, ഇനി അതിലൊരു സംശയമില്ലല്ലോ. അത് കഴിഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ ബാക്കി പ്ലേറ്റ്സ് ഗ്ലാസ് എന്താ വെച്ചാൽ കംപ്ലീറ്റ് കഴുകി നിങ്ങൾ അവിടുന്ന് മാറി തരണം. ചെയ്തു കഴിയുമ്പോ എന്തായാലും നല്ലപോലെ പാത്രങ്ങൾ വരും, അത് വൃത്തികേടാവും, അത് ഞങ്ങൾ അവിടെ എടുത്ത് വെക്കും. വെച്ചിട്ട് നിങ്ങൾ പറയും വന്ന് കഴുകൂ എന്ന് പറഞ്ഞിരിക്കും ഞങ്ങളിൽ ആരെങ്കിലും. ജോലികൾ കൃത്യമായി വൃത്തിയായി ചെയ്യുക, അതിനുശേഷം ടൈം ഉണ്ടെങ്കിൽ, അവരവർക്ക് മനസ്സുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. എന്തിനാ ബാത്റൂമിൽ വന്നിരുന്ന് അറിയണേ? പറയാൻ എന്തോ കയ്യിലെഴുതിയിരിക്കണേ ടാറ്റു, ടാറ്റു എന്തോ ഉരച്ചു കളയാൻ നോക്കണം. പോകൂല, അങ്ങനെ പോണല്ല ടാറ്റു. എന്റെ കരച്ചിൽ ആരും കാണണ്ടെന്ന് കാണിക്കൂലടാ ഞാൻ. അയ്യോ, അല്ല ഞാൻ അപ്പോഴും മാറുന്ന കാര്യം എന്തിനാ മനസ്സിലായത്? പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായോ? പറയാ, മനസ്സിക്കേണ്ട കാര്യം പെണ്ണ് മാർത്തുകൊണ്ട് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ഒരു ബോണ്ട്, ഒരു 8-carat അതിന്റെ ഒരു ബോണ്ട് ലവാക്കിയായിരിക്കും. പക്ഷെ പുള്ളി പറഞ്ഞ കാര്യങ്ങളൊക്കെ കൈയടിച്ചിട്ട് സന്തോഷം കണ്ടായിരിക്കും.